പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3256 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായി അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ എപ്സന്റെ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നാണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിന്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഏകദേശം പ്രിന്ററിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പാണ് ഇങ്ക് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാം ഉള്ളൊരു ചെറിയൊരു ഡീറ്റെയിൽസ് ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പം ഇതാണ് യൂസർ മാനുവലും ഡ്രൈവർ സീഡ് ഉള്ളൊരു കിറ്റാണ് ഈ കാണുന്നത്. അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഈ കാണുന്ന രണ്ട് തെർമോകോൾ പീസുകൾ ഒഴിവാക്കണം. പ്രിന്ററിൻ്റെ ഈ ഭാഗത്താണ് പവർ കേബിൾ വരുന്നത്. അതേപോലെ ഈ ഒരു ഇതിൻ്റെ അകത്താണ് ഇങ്ക് ബോട്ടിൽ സെറ്റ് വരുന്നത്. പ്രിന്ററിൻ്റെ കൂടെ തന്നെ ഒരു സെറ്റ് ഇങ്ക് ബോട്ടിൽ വരുന്നതാണ്. തൽക്കാലം അത് മാറ്റിവെക്കുന്നു. പിന്നെ ഈ രണ്ട് തെർമോകോൾ പീസുകൾ ഒഴിവാക്കുക. അതിനുശേഷം പ്രിന്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കുക. നിങ്ങൾ പ്രിന്റർ പാക്ക് ചെയ്ത ആ ഒരു പ്ലാസ്റ്റിക് കവർ കാണുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രിന്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. കാരണം നിങ്ങൾ നല്ല പൊടിപടലങ്ങളുള്ള ഏരിയയിലാണ് പ്രിന്റർ ഉപയോഗിക്കുന്നതെങ്കിൽ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്ററിനെ മൂടി വെക്കാൻ ഈ ഒരു കവർ ഉപകരിക്കുന്നതാണ്. ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബ്ലൂ സ്റ്റിക്കേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് ഒരിക്കലും പ്രിന്റർ ഓണാക്കാൻ പാടില്ല. ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പേപ്പർ ട്രാൻഡ് അവിടെയും പല സ്ഥലത്തും ബ്ലൂ സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിരിക്കണം. അപ്പം കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ക് റീഫില് ചെയ്യുക എന്നുള്ളതാണ്. പ്രിന്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് 4 ബോട്ടിൽ ഇങ്ക് വരുന്നുണ്ട് ആൾറെഡി ഫ്രീ ആയിട്ട്. ബ്ലാക്ക്, സിയാന്, മജന്ത, യെല്ലോ. എപ്സന്റെ 003 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിന്ററിന് ഉപയോഗിക്കേണ്ടത്. പ്രിന്ററിൻ്റെ ഇങ്ക് ടാങ്ക് വരുന്നത് പ്രിന്ററിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോരോ ടാങ്കിനും വ്യത്യസ്ത വേറെയും ടോപ്പുകൾ വരുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു ബോട്ടിൽ എടുക്കുക. ആ ബോട്ടിൽ എടുത്തതിന് ശേഷം ബോട്ടിൽ മൂലം അതേപോലെ ടാങ്കിൻ്റെ അവിടെയും അതിൻ്റേതായ കോഡുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുന്ന സിയാനാണ്. ടാങ്കിലും ബോട്ടിൽ മൂലം സി എന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് ആ ടാങ്കിൻ്റെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ ഇൻസേർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ല് ആവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ സിയാനിങ്ക് ഫില്ലായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. അപ്പോൾ മജന്തൻ്റെ ബോട്ടിൽ എടുക്കുക. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ആ ടാങ്കിൻ്റെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇറക്കി വെക്കുക. ഈ മോഡൽ പ്രിന്ററിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അറിയാതെ നമ്മൾ മജന്തയിങ്ക് കൊണ്ടുപോയി സിയാൻ്റെ ടാങ്കിലോ അല്ലെങ്കിൽ യെല്ലോൻ്റെ ടാങ്കിലോ ബ്ലാക്കിൻ്റെ ടാങ്കിലോ ഒന്നും ഒഴിക്കാൻ സാധിക്കില്ല. ഓരോരോ കളർ കോഡിൻ്റെയും നേരെ കാണുന്ന ആ ഒരു സ്ലോട്ടിൽ മാത്രമേ ടാങ്ക് ബോട്ടിൽ ഇറങ്ങി നിൽക്കുകയുള്ളൂ. ഓരോന്നിനും ഓരോരോ ലോക്ക് അസിസ്റ്റാണ് വരുന്നത്. അപ്പോൾ മജന്ത ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ്. യെല്ലോൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് വെച്ചു. ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൻ്റെ ടാങ്കാണ്. പൊതുവേ ബ്ലാക്ക് ടാങ്ക് ഇങ്കാണ് ആദ്യം കഴിയുക. അപ്പം ബ്ലാക്കാണ് കൂടുതലായിട്ടും ഈ പ്രിന്റർ മോഡൽ പ്രിന്ററിൽ കൂടുതലായിട്ടും ബ്ലാക്കാണ് ഉപയോഗിക്കുന്നതും. അപ്പോൾ ബ്ലാക്കിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം നമ്മൾ ഇങ്ക് ഫില്ലിംഗ് പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാങ്കെല്ലാം ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രിന്റർ പവർ കണക്ട് ചെയ്തിട്ട് പ്രിന്ററിനെ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്ത് പ്രിന്റ് കൊടുക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രിന്റർ ഓൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ കുറേ രണ്ട് ഇൻഡിക്കേഷൻസ് കാണിക്കും. അവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആവുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് പ്രിന്റർ ഒരിക്കലും പെട്ടെന്ന് ഓഫ് ആവാൻ പാടില്ല. അപ്പം ഒരു UPS അല്ലെങ്കിൽ ഇൻവെർട്ടർ സോഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക.
കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓറഞ്ച് ലൈറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അവിടെ കാണുന്ന ഈ ബട്ടണ് ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് വെക്കുക. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് ഓഫ് ആയിക്കാണ്ട് പവർ ലൈറ്റ് ഓൺ ആവും, പവർ ലൈറ്റ് ഓഫ് ആയിക്കാണ്ട് ഈ ലൈറ്റ് ഓൺ ആവും. ഇതിങ്ങനെ മാറി മാറി ഈ ഒരു പ്രസ് ഏകദേശം ഒരു 15-16 മിനിറ്റുകളോളം ഉണ്ടാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ലൈറ്റ് മാത്രം ഓണായിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഓണാവുകയാണെങ്കിൽ, യെസ് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഓണായിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനറിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക്, ഞാനിവിടെ ഒരു സാമ്പിൾ എടുത്തത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.